ആദിമ ക്രൈസ്തവ സമൂഹം പരസ്പരം അഭിവാദ്യം ചെയ്തിരുന്നത് കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു അല്ലേലൂയ എന്ന ആശംസയോടെയാണ്. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവർ ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ ഉയർപ്പാണ്. പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ ഇന്ന് ലോകം മുഴുവൻ ആചരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്കെഴുതിയ പ്രഥമ ലേഖനത്തിൽ പറയുന്നതുപോലെ, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് തിരുനാളുകളിൽ വച്ച് ഏറ്റവും വലിയ തിരുനാളെന്ന് മഹാനായ വിശുദ്ധ ലയോ പാപ്പ പറയുന്നു. ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രത്യാശയുടേതും സമാധാനത്തിൻ്റെയുമാണ്. ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ പ്രതീക്ഷയും സമാധാനവും. കാരണം കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും മരിച്ചു വീഴുന്നു. അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് രോഗം പിടിപെടുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നാം എല്ലാവരിലും ഒരു മരവിപ്പ് അനുഭവപ്പെടുന്ന അനുഭവമാണ്. ആശങ്കയുടെയും വേദനയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഉയർപ്പ് നമുക്ക് നൽകുന്ന ആ പ്രത്യാശയുടെ സന്ദേശം നവമായി സ്വീകരിച്ചുകൊണ്ട് മരണത്തോടെ ജീവന് അവസാനമുണ്ടാകുന്നില്ല, മാറ്റം വരുന്നുവെന്നേയുള്ളൂ എന്ന ക്രൈസ്തവ പ്രതീക്ഷ നമ്മെ മുന്നോട്ട് നയിക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ തീർച്ചയായും ക്രിസ്തുവിനോടുകൂടെ നാമം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുവാനായി നമുക്ക് സാധിക്കും എന്നുള്ള ക്രൈസ്തവ വിശ്വാസം നമുക്ക് ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്ഥിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ്.
നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഈ തിരുനാൾ ദിവസം നമുക്ക് പരസ്പരം ആശംസിക്കാം. പെസഹ ദിനത്തിൻ്റെ സമാപനത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നാം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് ചുറ്റുമുള്ള സഹോദരീ സഹോദരന്മാരെക്കുറിച്ചുള്ള ചിന്ത നമ്മിലുണ്ടാവണം. ഒട്ടിയ വയറുമായി വേദനയിലും രോഗത്തിലും ഏകാന്തതയിലും കഴിയുന്ന അനേകായിരം സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി അനുസ്മരിക്കാം. കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനായി നമുക്ക് മുന്നോട്ട് വരാം. അതോടൊപ്പം തന്നെ ഉത്ഥിതനായ ക്രിസ്തുവിനോട് അവരുടെ ഏകാന്തതയും രോഗവും വിശപ്പും ദാരിദ്ര്യവും അകറ്റുന്നതിന് വേണ്ടി തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ വിപത്തിനെ നേരിടുവാൻ സാധിക്കും എന്നുള്ള ശക്തിയായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഓശാന ഞായറാഴ്ചയിലെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ആരും ഒറ്റയ്ക്കല്ല എന്ന്. ഡു നോട്ട് ബി എഫ്രൈഡ്, യു ആർ നോട്ട് എലോൺ. അതെ, ഈയൊരു രോഗത്തിൻ്റെ വ്യാപനം നമ്മെ ഒറ്റക്കെട്ടായി നിർത്തുവാൻ, നമ്മെ പരസ്പരം കൂടുതൽ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, സഹകരിക്കുവാൻ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ നമുക്ക് ശക്തി തരികയാണ്, ഊർജം പകരുകയാണ്. ഉത്ഥിതനായ ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ രാജ്യത്തെയും, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും, ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് പുത്തൻ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകുന്നതിന് നമ്മെ ശക്തരാക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവം നേരുന്നു.